സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി. അൻപു നമ്പർക്ക് വണക്കം. വെൽക്കം ടു വീരഭദ്രൻ വ്ളോഗ് യൂട്യൂബ് ചാനൽ. நண்பர்களே, இந்த வீடியோவில் வந்து நம்ம கேரள மலைப்பகுதியில் அதிக வசதி கொண்ட மருத்துவமனை பற்றி நம்ம இந்த வீடியோவில் பார்க்கல நண்பர்களே. வாங்க நண்பர்களே, வீடியோக்குள்ள போகலாம். கேரள மாநிலம் பாலக்காடு மாவட்டத்தில் நண்பர்களே, அகிலி அப்படிங்கிற ஒரு கிராமத்தில் நண்பர்களே இந்த மருத்துவமனை அமைந்துள்ளது நண்பர்களே. சுவாமி விவேகானந்த மெடிக்கல் மிஷின் ஆஸ்பத்திரி இந்த மருத்துவமனை அமைந்துள்ள இந்த அகிலி பகுதியில் பார்த்தீங்கன்னா எல்லாம் வந்து மலைப்பகுதி தாங்க. அந்த மலைப்பகுதியிலேயே இதம இவ்வளோ ஒரு வசதி கொண்ட ஒரு மருத்துவமனை அமைஞ்சிருக்கிறது ரொம்ப ஆச்சரியம் நண்பர்களே. நண்பர்களே, இந்த ஹாஸ்பிட்டல் பேர் நண்பர்களே சுவாமி விவேகானந்தா மெடிக்கல் மிஷன் ஹாஸ்பிட்டல் நண்பர்களே. வாங்க நண்பர்களே, இப்போது ஹாஸ்பிட்டலில் போய் பார்க்கலாம். இந்த ஹாஸ்பிட்டலில் நண்பர்களே முக்கியமாக வந்து பழங்குடியின வகுப்பை சேர்ந்த மக்களுக்கு மட்டும் நண்பர்களே இலவசமாக வந்து சிகிச்சை வந்து பார்க்குறாங்க. மற்ற சமூகத்தை சேர்ந்த மக்களுக்கும் வந்து நம்ம காசு கொடுத்து இந்த ஹாஸ்பிட்டலில் நம்ம சிகிச்சை பெறலாங்க. நம்ம தமிழ்நாட்டில் நண்பர்களே எஸ்டி சான்று காமிச்சு நண்பர்களே இலவசமாக வந்து இந்த ஹாஸ்பிட்டலில் வந்து சிகிச்சை பெறலாங்க. இது வந்து எண்டோஸ்கோபி சிகிச்சை பெறுவங்க. ക്ലിനിക്ക് മാറി. അപ്പം ഞങ്ങൾ കാര്യാലയം എന്നാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ തന്നെ ഉള്ളത് കാര്യാലയം എന്നാണ് സ്ഥലത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലായത്. ഇപ്പോൾ ഇവിടെ ഡെലിവറി ഉണ്ട്, എല്ലാ സർജറികളെല്ലാം ഉണ്ട്, സർജറികളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പീഡിയാട്രിഷ്യനാണ് നമ്മുടെ ഡോക്ടർ, നാരായണ ഡോക്ടർ പീഡിയാട്രിഷ്യനാണ്. പിന്നെ എല്ലിൻ്റെ ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റ് രണ്ടാളുണ്ട്, പിന്നെ ആർമോസ്, എല്ലാവരും കൂടി നമുക്ക് 12 ഡോക്ടറുണ്ട്, രണ്ടുമുണ്ട്. എല്ലാ നേഴ്സസ് 20 ഉണ്ട്, പിന്നെ അല്ലാത്ത സ്റ്റാഫ് ഫാർമസി 3 പേരുണ്ട്, റിസപ്ഷനിൽ 4 പേരോളം റിസപ്ഷനിലുണ്ട്. പിന്നെ ക്യാഷ്, ആയുഷ്മാൻ, കാസ്പ് അതെല്ലാം ഇവിടെയാണ്. പിന്നെ സ്കാനിങ് നമുക്ക് ഗർഭിണികൾക്ക് മാത്രമുള്ള സ്കാനിങ്ങേ ഉള്ളൂ, മറ്റത് നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പുറത്തുനിന്ന് വന്നിട്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല. ആ ഡോക്ടർ എന്തോ കാരണവശാൽ ഇപ്പോൾ വരുന്നില്ല, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ സ്കാനിങ് ചെയ്യുന്നില്ല. ഗർഭിണികൾക്കുള്ള സ്കാനിങ് ദിവസവും നടക്കുന്നുണ്ട്. പിന്നെ എൻഡോസ്കോപ്പി ഉണ്ട്, ലാപ്രോസ്കോപ്പി സർജറി, അപ്പൻഡിക്സ് അങ്ങനെയെല്ലാം നമുക്ക് ഇവിടെ താക്കോൽദ്വാര ശസ്ത്രക്രിയയും അത് ചെയ്യുന്നുണ്ട്. അത് എല്ലാ മാസവും നമ്മൾ കോയമ്പത്തൂര് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സെൻട്രൽ കുമാർന്നുള്ള ഡോക്ടർ വന്നിട്ട് നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ കുറേ ആൾക്കാർ വന്ന് ഇവിടെ ഡേറ്റ് ഒക്കെ എടുത്തിട്ട് പോകും. ആ ഡോക്ടർ വന്നിട്ട് ചെയ്തിട്ട് പോകും സർജറി. അപ്പോൾ അത് 10 രൂപ ചീട്ട് എടുത്തിട്ട് എല്ലാം അതിൽ തന്നെ സർജറിയൊക്കെ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് നമുക്ക് ഇവിടെ പേഷ്യൻസിന്
ഫുഡ് രാവിലത്തെ ഇഡലി സാമ്പാർ അങ്ങനെയൊക്കെ കൊടുക്കും, ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കും, രാത്രിക്ക് കഞ്ഞി കൊടുക്കും. അതൊക്കെ ഫ്രീയാണ്, അത് ജനറലിലെ ആൾക്കാർക്കും ഫ്രീയാണ്, എല്ലാവർക്കും പേഷ്യൻ്റ് എല്ലാവർക്കും ഒരേമാതിരി ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പം അതിനുള്ളത് സാറ് ഫീൽഡിലെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡൊണേഷൻ അങ്ങനെ ചെയ്ത് അങ്ങനെ അനുസരിച്ചിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡ് ഫ്രീയാണ്. ഞങ്ങളുടെ മെസ്സാണ് അവിടെ. ഞങ്ങള് പുറത്തുനിന്ന് വരുന്നത് കൊണ്ടുവരും, അല്ലാതെ നമുക്ക് 10 രൂപ അടച്ചിട്ട് അവിടെ ഫുഡ് ആർക്ക് വേണമെങ്കിലും കഴിക്കും. நண்பர்களே, இந்த வீடியோ பிடிச்சிருந்தா ஷேர் பண்ணுங்கள், லைக் பண்ணுங்கள், கமெண்ட் பண்ணுங்கள், சப்